അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈ വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅമാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ, മറ്റു സ്റ്റേജിലുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സംഘടനാ സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, വിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് ഒരുമിച്ചുകൂടിയ ഈ വലിയ സദസ്സിൽ നീണ്ട പ്രഭാഷണങ്ങൾ കഴിഞ്ഞു നമ്മുടെ പ്രാർത്ഥന സമ്മേളനം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കൂടുതൽ ഒന്നും പറയാതെ ബഹുമാന്യരായ ഹുസൈൻ സാരി ഉസ്താദ് അവർകളും അംസ മിസ്ബായി ഉസ്താദ് അവർകളും നീണ്ട സമയം അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിലൂടെ, അവിടത്തെ മൊഹബത്തിലൂടെ, സാദാത്തുക്കളുടെ സ്നേഹത്തിലൂടെ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഈ കുഗ്രാമമാകുന്ന ബായാർ എന്ന പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ജനസഞ്ചയം ഒരുമിച്ചുകൂടുന്നതിൻ്റെ പിന്നിൽ എന്താണതിൻ്റെ രഹസ്യമെന്നും നാം ഇതിനു മുമ്പ് തന്നെ മനസ്സിലാക്കിയവരാണ്. അതിലേക്കൊന്നും കടന്ന് ഈ ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് സയ്യിദുന ബായാർ തങ്ങൾ ഉസ്താദിന്റെ മഹനീയ നേതൃത്വം എന്നും ഈ സമുദായത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, ഈ വിശുദ്ധമായ റമദാൻ തുടങ്ങിയത് മുതൽ സാധുക്കളായ ഞങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ ഇപ്പോൾ തങ്ങൾ ഉസ്താദിന്റെ റൂമിൽ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്, കാസർഗോഡ് ജില്ലക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാനിന്റെ ഏതെങ്കിലും ചില രാത്രികളിലോ പകലുകളിലോ കാസർഗോഡ് ജില്ലയിൽ വ്യത്യസ്തമായ സംഘടനകളുടെയും അല്ലാത്തയും ആത്മീയ മജ്ലിസുകൾക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ സാരഥ്യം ലഭിച്ചിരുന്നു. ഈ വിശുദ്ധമായ റമദാനിൽ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ഈ രൂപത്തിൽ വിശുദ്ധമായ റമദാനിന്റെ പരിപാടികൾക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഡേറ്റ് കൊടുക്കാതിരുന്നതല്ല, മറിച്ച് മാസങ്ങൾക്കു മുമ്പ് മലപ്പുറം ജില്ലയിലെ സംഘടനാ സാരഥികള്, മലപ്പുറം ജില്ലയിലെ മഹല്ലത്തിന്റെ ഭാരവാഹികള്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെയും തൃശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും അഭിമന്യരായ സാരഥികള് മാസങ്ങൾക്കു മുമ്പ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ സമീപിക്കുകയും വിശുദ്ധമായ റമദാനിന്റെ ഏതെങ്കിലും ഒരു പകലിലോ രാത്രിയിലോ ഞങ്ങൾക്ക് ആത്മീയ മജ്ലിസുകൾക്ക് വന്ന് നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആവശ്യം നിരാകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് ഡേറ്റുകൾ കൊടുത്തു. വിശുദ്ധമായ റമദാനിന്റെ 22 ദിവസങ്ങൾ പിന്നിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ ഒരേ ഒരു ദിവസം മംഗലാപുരത്ത് തഖ്‌വാ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി സമുന്നതരായ സാരഥികളുടെ, നമ്മുടെ നേതാക്കളുടെ ഇടപെടൽ കൊണ്ട് അവിടത്തേക്ക് വന്നു നമുക്ക് ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ആത്മീയമായി ഒരു സമൂഹം
ആത്മീയമായ ഒരു നേതൃത്വത്തിന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും മാത്രമാണ്, ആത്മീയ വഴിയിലൂടെ മാത്രമാണ് സമൂഹത്തിനും മനസ്സിനും സമാധാനമുണ്ടാകുന്നത്. ആ സമാധാനത്തിന്റെ പിന്നാലെയാണ് ഈ സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു വരദാനമാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ. ഞാൻ ഇരുത്തിയിട്ട് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ആത്മീയമായി നേതൃത്വം നൽകി അല്ലാഹുവിന്റെ റസൂലുമായുള്ള ആ അഗൈതവമായ സ്നേഹത്തിലൂടെ, ആ മഹബ്ബത്തിലൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിലൂടെ ഈ സമൂഹത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുകയും ആ പ്രതീക്ഷകൾക്ക്, ആ പ്രതീക്ഷകളിലൂടെ ഈ സമൂഹം മുന്നേറുകയും ആ പ്രതീക്ഷകൾക്കൊത്ത് ഈ സമൂഹത്തിനെ ഉയർത്താൻ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞിട്ട് 15-ഉം 12-ഉം വർഷമായിട്ട് മലപ്പുറം ജില്ലക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നേരത്തെ പറഞ്ഞു, 12 വർഷമായി കുട്ടികളില്ലാതെ, എല്ലാ വൈദ്യന്മാരെയും കണ്ടിട്ടൊരു പരിഹാരമില്ലാതെ ആ അവസ്ഥയിൽ സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുകയും സ്വലാത്ത് മജ്‌ലിസിൽ ഒരുമിച്ചു കൂടുകയും ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് എനിക്കിപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട്, ദുആ ചെയ്യണമെന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ 12 വയസ്സായ ബേക്കലിലെ ബഷീർ എന്ന ചെറുപ്പക്കാരനേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുകയും ഇന്ന് അബൂദാബിയിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, സ്ഥാപനത്തിന് വലിയ സഹകാരിയാണ്. അദ്ദേഹം എല്ലാ വൈദ്യന്മാരെയും കണ്ടിട്ട് അവസാനമായിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് ആ ബഷീറിന് ഒരു ആൺകുഞ്ഞിനെ ഈ സ്വലാത്ത് മജ്‌ലിസിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സാധുവായ ഞാൻ പറയുകയല്ല, ആ ബഷീർ എന്ന ചെറുപ്പക്കാരൻ എല്ലാവരോടും പറയുന്നത് ബായാറു സ്വലാത്ത് മജ്‌ലിസാണ്, ആ മജ്‌ലിസിന്റെ കാരണമായിട്ടാണ് എനിക്ക് അല്ലാഹു തആല സന്തതിയെ തന്നത്. എല്ലാ ഡോക്ടർമാരെയും പരിശോധിച്ചിട്ട് കൗണ്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയുകയില്ല എന്ന് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസം ബായാറു സ്വലാത്തിലൂടെ എനിക്ക് പരിഹരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുമ്പോ, ഇതൊരു ബഷീറിന്റെ കഥ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് ആളുകൾക്കാണ് ഈ അനുഭവമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിലൂടെ മഹബ്ബത്തിലൂടെ ലോകത്ത് പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമില്ല എന്ന് സമൂഹ മനസ്സിലേക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിലെ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അതേ ഏറ്റവും കൂടുതൽ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചമാകുന്ന ഏറ്റവും വലിയ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഈ സമൂഹത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കൈമാടി വിളിച്ചു കൊണ്ടുവരാൻ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ഈ ചെറിയ വയസ്സ് കാലത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായി ഞാൻ ഓർക്കുകയാണ്. അവിടുത്തെ ചെറിയ ഒരു ഹാദിം എന്ന നിലക്ക് ഈ ഇത്രയും വർഷത്തിന്റെ ഇടയിലുള്ള സയ്യിദുന തങ്ങൾ ഉസ്താദുമായുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ബന്ധവും ആ ചെറുപ്പക്കാർ അവരുടെ ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള ജീവിത ശൈലിയും രീതിയും ഇന്നവർക്ക് മാറിയിട്ട് അൽഹംദുലില്ലാഹ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വത്തിന്റെ പിന്നിൽ, സംഘടനയുടെ പിന്നിൽ അവരിന്ന് ഉദാത്തമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർ അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും വലിച്ചെറിഞ്ഞ് ഒരു പുതിയ മുസ്ലിമായി, അതേ ഒരു പാരമ്പര്യ മുസ്ലിമായി, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി 5 വഖത്ത് ഖലാഗാദ് നിസ്കരിക്കുന്ന, ആത്മീയ മജ്‌ലിസുകൾ സംബന്ധിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് 11 സ്വലാത്തെങ്കിലും ചൊല്ലുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രമെന്ന് പരിശോധിച്ചു നോക്കിയാൽ, പറയാൻ സുദീർഘമായി പറയാൻ സമയമില്ല, കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ ചരിത്രമെന്ന് പരിശോധിച്ചു നോക്കിയാൽ അവര് ആ മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കള്, മഹാന്മാരായ ഔലിയാക്കള്, ആ ഔലിയാക്കളുടെ ജീവിതത്തിൽ കണ്ടിരുന്നത് ഈ സമൂഹത്തിന് ഉദാത്തമായ മാതൃക നൽകി ഈ സമൂഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സൂഫിയാക്കള് ഈ സമൂഹ
സമൂഹത്തിൽ അവർക്ക് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധിച്ചിട്ടുണ്ട്. അതേ മാറാവ്യാധി രോഗം പിടിപ്പെട്ടവർക്ക് രോഗശമനത്തിന് കാരണമാകാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ അവർക്ക് കാരണമാകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചരിത്ര പാരമ്പര്യമാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല സയ്യിദുന തങ്ങൾ ഉസ്താദവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എവിടെയെല്ലാം ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നുണ്ടോ ആ ആത്മീയ മജ്ലിസുകളിലൊക്കെയും എവിടെയെല്ലാം സയ്യിദുന തങ്ങൾ ഉസ്താദവർക്ക് ഒരു പൊതുപരിപാടിയിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ എവിടെയാകട്ടെ, അതേ ഈ വിശുദ്ധമായ റമദാനിന്റെ നോമ്പ് നോറ്റിട്ട് 11 മണിക്കാകട്ടെ അല്ലെങ്കിൽ 3 മണിക്കാകട്ടെ, ഇശാഇന്റെ ശേഷമാകട്ടെ, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് ഒരു ദുആക്ക് വേണ്ടി ഏറ്റവും വലിയ കാതോർക്കുന്ന ഒരു രംഗം കാണുന്നു എങ്കിൽ എൻ പ്രിയപ്പെട്ടവർ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലാഹു ആ തണൽ ദീർഘകാലം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് പടുത്തുയർത്തുന്ന ഈ മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം ഞാൻ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബായാർ എന്ന ഗ്രാമം ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, ഈ ബായാർ എന്ന പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസരത്തുകാർക്ക് മാത്രം അറിയുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ബായാർ എന്ന ഗ്രാമത്തിനെ പറ്റി ആരോടെങ്കിലും എവിടെയെങ്കിലും പറയുമായിരുന്നുവെങ്കിൽ, അത് അറിയാത്തവരായിരുന്നുവെങ്കിൽ, ഇന്ന് ബായാർ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലും മുസ്ലിമീങ്ങളുണ്ടോ, കേരളവുമായി ബന്ധപ്പെടുന്നവരുണ്ടോ, അവർക്ക് ബായാർ അറിയുന്ന രൂപത്തിലേക്ക് ലോകഭൂപടത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിഷ്ഠ ഈ ബായാർ എന്ന നാട്ടിന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ ഈ ബായാറുകാരായ മുസ്ലിമീങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയ അഭിമാനകരമാണ്. അത് ഞാൻ പറയുകയല്ല, ഈ നാട്ടിലും പരിസരത്തും ജീവിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാവരും ഒന്നടങ്കം പറയുന്നത് സയ്യിദുന ബായാർ തങ്ങൾ ഈ ബായാറിൽ വന്ന് സ്ഥാപനത്തിനെ ഏറ്റെടുത്ത് ആത്മീയ മജ്ലിസുകൾ നടത്തിയിട്ട് ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ ബായാറിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണെന്ന് കാണുമ്പോ ഇവിടുത്തെ പരിസരത്തുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഈ ബഹുമാന്യരായ ഗുരുക്കൾ ഇവിടെ വന്നിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് ഇവിടത്തെ മുസ്ലിമീങ്ങളായ ആളുകൾ സന്തോഷം പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉയർച്ചക്കും യശസ്സിനും ഉതകുന്ന ഏറ്റവും വലിയ ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ, ആത്മീയമായ ശിക്ഷണത്തിലൂടെ ഈ സമൂഹത്തിലെ പിന്നാക്കം നിന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനെല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ സ്ഥാപനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് നിങ്ങൾ കൈത്താങ്ങാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമയാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുപക്ഷെ ഭൗതികമായി ഏതെങ്കിലും ഡോക്ടർമാരെ സമീപിച്ചിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന മാറാവ്യാധി രോഗങ്ങൾ പിടിപ്പെട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സമീപിച്ചിട്ട് ഒരു 3 സലാത്തിനോ 5 സലാത്തിനോ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് ഊതിത്തരുന്ന മന്ത്രിച്ചു തരുന്ന വെള്ളം കുടിച്ചിട്ട് നമ്മുടെ എല്ലാം രോഗങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടവരവസ്ഥയിൽ ഒരാത്മീയ നേതൃത്വത്തിലൂടെ നമ്മെ കൈപിടിച്ചുയർത്തുമ്പോ നമുക്കൊരു ബാധ്യതയുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സ്ഥാപനത്തിനെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും മുമ്പന്തിയിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കരങ്ങളിലേക്കെല്ലാം ചെറിയ ഒരു കവർ തരുന്നുണ്ട്. ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 1000 മാസം 83 കൊല്ലം ചില്ലാനം കൊല്ലം ജീവിതത്തിൽ അമാലുകൾ ചെയ്ത
സൽക്കർമ്മങ്ങൾ ചെയ്ത പുണ്യങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ് ഈ ഇരുപത്തിമൂന്നാം രാവെങ്കിൽ ആ ഇരുപത്തിമൂന്നാം രാവിന്റെ പുണ്യങ്ങൾ കൊയ്തെടുക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഈ മജ്‌ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ആ കവർ ഈ സ്ഥാപനത്തിന്റെ ബായാർ മുജമ്മയിന്റെ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ എന്റെ ഒരു കരുത്താകട്ടെ എന്ന് ഏറ്റവും വലിയ ഒരു കരുത്തോടുകൂടി അത് നിങ്ങൾ ആ കവറിന്ന് തിരിച്ചേൽപ്പിക്കേണ്ടതില്ല. അടുത്ത ജൂലൈ 21-ാം തീയതി നമ്മുടെ മഹത്തായ സ്വലാത്ത് മജ്‌ലിസ് നടക്കുമ്പോ ഇൻഷാല്ലാ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടിട്ട് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി അടുത്ത സ്വലാത്ത് മജ്‌ലിസിൽ സീദുന തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ എല്ലാവിധ സഹായികളും സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ വൈകിയ വേളയിൽ ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിലോ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി നിരവധി ആളുകൾ ഈ ആത്മീയ മജ്‌ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും, ഈ ആത്മീയ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ അഗൈതവമായതിന് സഹായിച്ച വിദേശ രാജ്യങ്ങളിലുള്ള ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന്റെ കമ്മിറ്റികളുണ്ട്, അതേ UAE അബുദാബിയിലെ കമ്മിറ്റിയുണ്ട്, ഷാർജയിലെ കമ്മിറ്റിയുണ്ട്, ദുബായിലെ കമ്മിറ്റിയുണ്ട്, അല്ലയിനിലെ കമ്മിറ്റിയുണ്ട്, അജ്മാനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സൗദിയിൽ ഒരുപാട് പ്രവർത്തകരുണ്ട്, കുവൈത്തിലെ ഈ സ്ഥാപനത്തിന്റെ സമിതിയുണ്ട്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ സമ്മേളനത്തിന്, ഈ ആത്മീയ സമ്മേളനത്തിന് വലിയ തുക കുവൈത്തിൽ സ്വരൂപിച്ച് ഇന്നലെ ഇവിടെ ഏൽപ്പിച്ച് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ബഹ്റൈനിലെ ഈ പ്രസ്ഥാനത്തിന്, ഈ സ്ഥാപനത്തിന് വേണ്ടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി വളരെ ബൃഹത്തായ സമിതി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ തുക അവരേൽപ്പിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബൈയിലെ കമ്മിറ്റി പ്രത്യേകിച്ച് അവിടുത്തെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടി ഒരു തുക ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിലെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിക്കുന്ന വലിയ മുഹിബാണ് തൃശൂർ ജില്ലക്കാരനായ ഖലീൽ എന്ന ചെറുപ്പക്കാരൻ. ഇന്ന് നാം വിഭവ സമൃദ്ധമായ നോമ്പു തുറന്നപ്പോ ആ നോമ്പു തുറയുടെ സർവത്തിന് വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിക്കുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെയും ഈ സ്ഥാപനത്തിനെയും സ്നേഹിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്കോ വലിയ സംഭാവന നൽകിയിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇറച്ചിയുടെ വിഷയത്തിലും 25,000-ഉം 10,000-ഉം രൂപയും സംഭാവന ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ പല ആളുകളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കൗണ്ടറുകളിൽ സംഭാവന ഏൽപ്പിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എടുത്തു തന്നിട്ടുണ്ട്. ഈ വിശുദ്ധമായ റമദാനിന്റെ 30 ദിവസവും വിഭവ സമൃദ്ധമായി സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും വിഭവ സമൃദ്ധമായി നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഒരു ദിവസത്തെ ചെലവ് 12,000 രൂപ എന്ന നിലക്ക് ഒരുപാട് ആളുകൾ ഏറ്റിട്ട് ഇവിടെ സംഭാവന നൽകിയിട്ട് 2 ദിവസത്തിന്റെയും 1 ദിവസത്തിന്റെയും ഏറ്റിട്ട് സംഭാവന നൽകി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഒന്നുകൂടി നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകുന്നു. തങ്ങൾ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മെ ആശീർവദിക്കുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ വലിയ ക്ഷീണമുണ്ട്. ഇന്നലെ വിളിച്ചു പറഞ്ഞു സഖാഫി വലിയ ക്ഷീണമുണ്ട്, നോമ്പു തുറക്കാൻ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും
ഫൈസ് മാഫിയത്തു നൽകുമാറാകട്ടെ. അവിടുന്ന് പടുത്തുയർത്തിയ സ്ഥാപനം ആ മഞ്ഞനാടിയിലെ അൽമദീന എന്ന മഹത്തായ സ്ഥാപനം അള്ളാഹു പൂർവോപരി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു തആല ഉയർത്തി തരുമാറാകട്ടെ എന്ന ദുആവ് ശൈഖുന ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ ആത്മീയ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് സമസ്ത കേരള ജമ്മിയത്തുൽ സമസ്ത കേരള സുന്നി വചന സംഘം സംസ്ഥാന പ്രസിഡന്റ്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർക്കാണ്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർക്ക്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അഭിമന്യരായ മുനീറുൽ ഹദൽ തങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങളവരുടെ സ്നേഹപുരസരം ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിമന്യരായ ഒരുപാട് ഉമറാക്കൾ നമുക്ക് പ്രഭാഷണം നടത്തി തന്ന ബഹുമാനനായ അംസം ഇസ്ബായി ഉസ്താദ് അവർക്ക്, മള്ളൂർ അഷ്റഫ് സാരി ഉസ്താദ് അവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ ഉമറാക്കൾ, ബഹുമാന്യനായ സിദ്ദീഖ് ഹാജി മംഗലാവരും സ്വാഗതമാണ്, ബാബ ഹാജി, അങ്ങനെ തുടങ്ങിയ സമുന്നതരായ ചെറുപ്പക്കാർ. അതോടൊപ്പം തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉമറാക്കളായ ചെറുപ്പക്കാർക്ക് വലിയ മാതൃകയായ ബഹുമാന്യനായ ഷാർജയിലെ മുജമ്മയിൽ ഏറ്റവും വലിയ സാരദത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ മുനീർ ഹാജി സീലേന്ത് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടുത്തെ എല്ലാ ബിസിനസ്സുകളിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ വലിയ സ്നേഹിക്കുന്ന ഒരു മുഹിബാണ് ഇന്നലെ നാട്ടിലേക്കെത്തി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിലെത്തിയിട്ട് ഇപ്പോഴും നമ്മുടെ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാന്യരായ മുനീർ ഹാജി അവർക്ക് സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും, സംഘടനാ സാരഥികൾ, എസ് വൈ എസിന്റെ ജില്ലാ സാരഥികൾ, എസ് എസ് എഫിന്റെ ജില്ലാ സാരഥികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരുമിച്ചുകൂടിയ എല്ലാ സ്നേഹസമ്പന്നരായ നേതാക്കൾക്കും ഉലമാക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷസ്ഥാനം ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ആത്മീയ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർക്ക് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു.